സമൂഹ മാധ്യമങ്ങളിലെ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ ടി ചട്ട ഭേദഗതിയെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. അപ്പലേറ്റ് അതോറിറ്റി അനാരോഗ്യ പ്രവണതകൾ നിയന്ത്രിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു കമ്പനീനെ ടാർഗറ്റ് ചെയ്യാനോ, ഒരു പുറത്തത്തെ കമ്പനിക്ക് ടാർഗറ്റ് ചെയ്യാനോ, വലിയ കമ്പനിയോ ചെറിയ കമ്പനിയോ ടാർഗറ്റ് ചെയ്യാനോ അതല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഈ റൂൾസ് ഉണ്ടാക്കുന്നത് ഒരുതരം ഒരു പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ഇൻറ്റർമീഡിയറീസ് അഥവാ പ്ലാറ്റ്ഫോംസ് ടു മേക്ക് ഷുവർ ഈ ഇന്ത്യയിൽ 120 കോടി ഇൻ്റർനെറ്റ് യൂസേഴ്സ് നമുക്ക് അവർക്ക് ഇൻ്റർനെറ്റ് ഒരു സേഫ് ആൻഡ് ട്രസ്റ്റഡ് പ്ലേസ് ആവണം. അത് നമുക്ക് ഉണ്ടാക്കണം, എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇതിൻ്റെ എല്ലാം ഒരു ബ്രോഡ് ഉദ്ദേശം, ബ്രോഡ് ഗോൾ. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി. ആർ കെ, ഐ ടി ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ വിശദീകരണം അതേ തരത്തിലാണ്. വിശദീകരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇത് എന്തെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് രാജ്യത്ത് നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരിട്ട് വരുന്ന ബുദ്ധിമുട്ടിന്റെ പരിഹാരം എന്ന രീതിയിലാണ്. ഒരു പരാതി തങ്ങൾക്കെതിരായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നാൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ നേരിടാൻ സാധാരണക്കാരന് ഇപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തും ഏതും ആർക്കെതിരെയും പറയാൻ ചിലർക്ക് അവകാശം നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇന്റർമീഡിയറികളുടെ സമീപനം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് അടക്കമുള്ള ഇന്റർമീഡിയറികൾ നിയമത്തിന് കീഴിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഗ്രീവൻസ് റിഡ്രസലിന് ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശവും ഫലപ്രദമായിട്ട് കമ്പനികൾ നടപ്പാക്കുന്നില്ല എന്ന വിമർശനമാണുള്ളത്. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അപ്പലേറ്റ് അതോറിറ്റി എന്ന രീതിയിൽ ഒരു സമിതിയെ നിയോഗിക്കുന്നത്. 3-അംഗ സമിതിയായിരിക്കും നിയോഗിക്കുന്നത്. ഇത് ഈ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ എടുക്കുന്ന തീരുമാനങ്ങളിലുള്ള പരാതി ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകാനായിട്ടുള്ള അവകാശം നൽകും. ഇതോടുകൂടി അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ, രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവണതകൾ ഒക്കെ തടയാനായിട്ട് ഇതുവഴി സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊപ്പം കോടതിയെ സമീപിക്കാനായിട്ടുള്ള അവസരവും ഈ നിയമം, ഈ ചട്ടം അത് തടസ്സപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.